നമസ്കാരം. മനുഷ്യ മനസാക്ഷിയെ ആഗമാനം ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകമായിരുന്നു പെരുമ്പാവൂരിലെ ജിഷയുടേത്. 2016 ഏപ്രിൽ 28-നാണ് നിയമവിദ്യാർത്ഥിയായിരുന്ന ജിഷ അതിക്രൂരമായ പീഡനത്താൽ കൊല്ലപ്പെടുന്നത്. പെരിയാർ ബണ്ട് കനാലിൻ്റെ പുറമ്പോക്ക് ഭൂമിയിൽ പണിത ഒരു ഒറ്റമുറി വീട്ടിലാണ് ജിഷയും അമ്മ രാജേശ്വരിയും കഴിഞ്ഞിരുന്നത്. ജോലിക്ക് പോയിരുന്ന രാജേശ്വരി തിരികെ വീട്ടിലെത്തിയപ്പോഴാണ് മകളുടെ മൃതദേഹം കാണുന്നത്. ശ്വാസം മുട്ടിച്ചും ക്രൂരമായി മർദ്ദിച്ചുമാണ് ജിഷയെ കൊലപ്പെടുത്തിയത്. വയറിലും കഴുത്തിലും യോനിയിലും ക്രൂരമായ മർദ്ദനമേറ്റതിൻ്റെ തെളിവുകളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ദേഹത്ത് 30-ലധികം മുറിവുകളുണ്ടായിരുന്നു. ഡൽഹിയിലെ നിർഭയ കേസിന് താരതമ്യപ്പെടുത്താവുന്ന രീതിയിലുള്ള കൊലപാതകമായിരുന്നു അത്. കുടൽമാല മുറിഞ്ഞ് കുടൽ പുറത്തു വന്ന നിലയിലായിരുന്നെന്നും കത്തി നെഞ്ചിൽ ആഴത്തിൽ കുത്തിയിറക്കിയിട്ടുണ്ടായിരുന്നെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഒടുവിൽ പോലീസ് പ്രതിയെ പിടികൂടി. ആസാംകാരനായ അമീർ ഉൾ ഇസ്ലാം എന്ന പ്രതി ഇപ്പോൾ വധശിക്ഷയും കാത്ത് ജയിലിൽ കിടക്കുകയാണ്. ഇതിപ്പോൾ ഓർമ്മിപ്പിക്കാൻ കാരണം മറ്റൊന്നുമല്ല, ആക്ടിവിസ്റ്റും സാമൂഹ്യ പ്രവർത്തകയുമായ അമ്പിളി ഓമനക്കുട്ടൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പാണ് ഇതിന് ആധാരം. ആ കുറിപ്പ് ഇങ്ങനെയാണ്: വിയൂർ സെൻട്രൽ ജയിലിൻ്റെ കനത്ത ഇരുമ്പ് മറയ്ക്കപ്പുറം അവൻ ഇന്നലെ എൻ്റെ മുൻപിൽ വന്നു നിന്നു. പെരുമ്പാവൂർ ജിഷ കൊലപാതക കേസിലെ വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതി അമീറുൽ ഇസ്ലാം. ഈ കേസിനെ കുറിച്ച് പഠിക്കും തോറും കൂടുതൽ കൂടുതൽ സങ്കീർണതകളിലേക്ക് അതെന്നെ നയിച്ചിരുന്നു. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ കൊഞ്ഞനം കുത്തുന്ന ഒരു പ്രതിയും വിധിയുമാണ് എന്നും ഈ കേസിൻ്റെ നാൾ വഴികളിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അരമണിക്കൂറിലേറെ ഞങ്ങൾ സംസാരിച്ചു. ഒന്ന്, പ്രതി നന്നായി മലയാളം സംസാരിക്കുന്ന ഒരാളായിരുന്നിട്ട് കൂടി അമീറിന് മലയാളം അറിയില്ലെന്നും ഒരു ദ്വിഭാഷിയുടെ സഹായം തേടിയെന്നും പോലീസ് കള്ളം പറഞ്ഞു. ജിഷ മരിച്ച ദിവസം 3 മണിക്ക് പ്രതി തൻ്റെ മാതാവിൻ്റെ ഓപ്പറേഷനായതിനാൽ 6 മണിയുടെ ട്രെയിനിന് ആസാമിൽ പോകുന്നതിനായി പെരുമ്പാവൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നു. ജിഷ കൊല്ലപ്പെടുന്നത് വൈകുന്നേരം 5:30 ശേഷമാണ്. അവിടെ ചെന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രതിയെ അപ്പോഴത്തെ പോലീസ് മേധാവി സെൻകുമാർ വിളിച്ച് സംസാരിക്കുകയും പ്രതി തിരിച്ചു വന്നപ്പോൾ ആലുവ സ്റ്റേഷനിൽ ഹാജരാവുകയും തൻ്റെ പ്രൂഫ്, ട്രെയിൻ ടിക്കറ്റ് എന്നിവ അവിടെ നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഇതേക്കുറിച്ചൊന്നും രേഖയിൽ വന്നില്ല. ഇതിനെ അവർ നിഷേധിച്ചപ്പോൾ അന്നത്തെ CCTV നോക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അന്നുമാത്രം അത് കേടായിരുന്നു എന്നാണ് പോലീസ് പറഞ്ഞത്. വീണ്ടും ജോലി കുറവായ പ്രതി രോഗിയായ അമ്മ, ഭാര്യ, കുഞ്ഞ് എന്നിവരെ സംരക്ഷിക്കേണ്ടതിനാൽ ജോലിക്കായി തമിഴ്നാട്ടിൽ പോകുന്നു. അവിടെ ജോലി ചെയ്തു വരവേ വീണ്ടും പോലീസ് വിളിക്കുകയും അവൻ്റെ ഒപ്പം റൂമിലുണ്ടായിരുന്ന ഒരാളെ കഞ്ചാവ് കേസിൽ പിടിച്ചിട്ടുണ്ടെന്നും അവനും അതിൽ പങ്കുണ്ടെന്നും പറയുന്നു. എന്നാൽ അവനത് നിഷേധിക്കുന്നു. എന്നാൽ പോലീസ് കഞ്ചാവ് കേസിൻ്റെ പേര് പറഞ്ഞ് സോജനും മറ്റു പോലീസുകാരും ചേർന്ന് കാഞ്ചീപുരത്ത് നിന്ന് അമീറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. ഇവിടെ എത്തുമ്പോഴാണ് പ്രതി ജിഷയുടെ കൊലപാതക കേസിലാണ് തന്നെ പിടിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. അന്നും ഇന്നും അവൻ അല്ലാഹുവിനെ ആണയിട്ട് പറയുന്നു തനിക്ക് ഈ കാര്യത്തിൽ ഒരു പങ്കുമില്ലെന്ന്. പോലീസ് കൊണ്ടുവന്ന അമീറിൻ്റെ ചെരുപ്പുകൾ 9 ഇഞ്ചാണ്. എന്നാൽ അവൻ്റെ പാദത്തിൻ്റെ അളവ് 7 ഇഞ്ചാണ്. പിന്നെ ജിഷയുടെ ശരീരത്തിലുണ്ടായിരുന്ന ദന്തക്ഷതങ്ങൾ പല്ലിന് വിടവുള്ള ഒരാളുടേതാണ്. പക്ഷേ അവൻ്റെ പല്ലുകൾ ഏറ്റവും അടുത്തിരിക്കുന്നതാണ്. 6, ഞങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് അവൻ തൻ്റെ ഷർട്ട് പൊക്കി ചില കരുവാളിച്ചടയാളങ്ങൾ കാണിച്ചു തന്നു. അതൊക്കെ സന്ധ്യ IPS കുറ്റം സമ്മതിക്കാൻ പറഞ്ഞ് ചെയ്തുകൂട്ടിയതാണെന്ന് അവൻ പറഞ്ഞ് കരഞ്ഞു. ലാത്തിയുടെ അടിയുടെയും കുത്തിൻ്റെയും പാടുകൾ, ബൂട്ടിട്ട് ചവിട്ടിയ അടയാളങ്ങൾ, കൂടാതെ കറണ്ട് പിടിപ്പിച്ചു. 7, അന്നും ഇന്നും അമീറുള്ളാണ് പ്രതിയെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. അവനെ പെടുത്തിയത് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ ക്രൂരകൃത്യം ചെയ്തവർക്കും അവരെ സംരക്ഷിക്കേണ്ട ഉന്നതർക്കും വേണ്ടി പോലീസിലെ കാലുനക്കി ക്രിമിനലുകൾ ചേർന്ന് അതിവിദഗ്ധമായി ഒരുക്കിയ വാരിക്കുഴിയിൽ വീണുപോയ ഒരാളാണ് അമീറുൾ. അവനെ കാണുമ്പോൾ തന്നെ നമുക്കത് ബോധ്യമാവും. അവർക്ക് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു പ്രതിയെ വേണമായിരുന്നു. ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബത്തിലെ ഒരാളെ അവർ ഇതിനായി തെരഞ്ഞെടുത്തു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ തെളിവുകളും നശിപ്പിച്ചു. 8, പിന്നെ DNA ടെസ്റ്റിലോ കോടതിയിലോ വിശ്വസിക്കേണ്ടതില്ല. അതൊക്കെ പണത്തിനും അധികാരത്തിനും മുൻപിൽ മാറി മറിയും. പാവപ്പെട്ട ഒരാളെ പ്രതിയാക്കാനുള്ള എല്ലാ തെളിവുകളും ഉണ്ടാക്കാനാണോ പ്രയാസം? ജിഷയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, സംസാരിച്ചിട്ടില്ലാത്ത അമീറുൾ എങ്ങനെ പ്രതിയായി? ഇങ്ങനെയാണ് അമ്പിളി ഓമനക്കുട്ടൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. ജിഷയുടെ കൊലപാതകത്തിന് ഉത്തരവാദികളായ ഉന്നതർ അന്യസംസ്ഥാന തൊഴിലാളിയെ അമീറുൽ ഇസ്ലാമിനെ ചതിയിൽ കുടുക്കുകയായിരുന്നു എന്നും യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും പുറത്ത് വിലസി നടക്കുകയുമാണ് എന്നാണ് അമ്പിളി ഓമനക്കുട്ടൻ വാദിക്കുന്നത്.
2017 ജിഷ കേസ് അന്വേഷണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന ഒരു റിപ്പോർട്ട് വിജിലൻസ് സർക്കാരിന് നൽകുകയുണ്ടായി എന്നതും സംശയങ്ങളുടെ പെരുമഴ തന്നെ തീർക്കുന്നതാണ്. എഫ്ഐആർ തയ്യാറാക്കുന്നതിൽ പോലീസ് മുൻവിധിയോടെ പ്രവർത്തിച്ചതായും അന്വേഷണം തുടക്കം മുതൽ തന്നെ പാളിയതായും വിജിലൻസിന്റെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പക്ഷേ സന്ധ്യ ഐപിഎസും ഡിജിപി ലോക്നാഥ് ബെഹ്റയും ഇത് പാടെ തള്ളിക്കളയുകയായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.